നമസ്കാരം. ചരിത്രത്തിലെ അസത്യങ്ങളെ അർത്ഥസത്യങ്ങളെ പൊളിച്ചെടുക്കുന്ന എച്ച് ഫയൽസിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ശബരിമല ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രം. കലിയുഗ വരദനായ കാനനവാസനായ ഭഗവാൻ ധർമ്മശാസ്താവ് കുടികൊള്ളുന്ന പത്തനംതിട്ട ജില്ലയിലെ ശബരിമല ക്ഷേത്രം. ഒരു പ്രത്യേക കാലയളവിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നതാണ് ശബരിമല ക്ഷേത്രം എന്ന ഈ കാനന ക്ഷേത്രത്തിൽ. തീർത്ഥാടനം എന്നുള്ളതിനപ്പുറം കേരളത്തിൻ്റെ തന്നെ സാമ്പത്തിക സ്ഥിതിക്ക് സാമ്പത്തിക രംഗത്ത് ഒരു വലിയ ഉണർവ് കൂടി ഉണ്ടാക്കുന്നതാണ് ശബരിമല തീർത്ഥാടനം. ഇതൊക്കെയാണെങ്കിലും ശബരിമല ക്ഷേത്രം എന്നും വിവാദങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലായിരുന്നു. ഈ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ചില തൽപരകക്ഷികളാണെങ്കിൽ അതിന് പലപ്പോഴും ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് പലപ്പോഴും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അവരെ സംരക്ഷിക്കുന്നത് ഈ നാട്ടിലെ ഭരണകൂടവും ഈ നാട്ടിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും സാമൂഹിക പ്രവർത്തകരും ഒക്കെയാണ് എന്നുള്ളത് നമുക്ക് സമീപകാലത്തെ സംഭവ വികാസങ്ങൾ കൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. വിശ്വാസപരമായി ഒരുപക്ഷെ തകർക്കാൻ കഴിയില്ലെങ്കിൽ കൂടി ശബരിമല തീർത്ഥാടനം എന്ന ഈ പ്രക്രിയയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം. 80കളുടെ തുടക്കത്തിലെ നിലയ്ക്കൽ പ്രശ്നം മാത്രമല്ല, ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശബരിമലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയവും ഇതുപോലെ വിവാദം തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? ഈ തീർത്ഥാടനത്തെ തകർക്കുക എന്നുള്ളത് മാത്രമാണ്. വിശ്വാസപരമായി ഒരുപക്ഷെ ഇതിനെ തകർക്കാൻ സാധിക്കില്ല എന്ന് ഈ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലെയും എല്ലാ ശ്രമങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഭഗവാനിലുള്ള വിശ്വാസം വിശ്വാസികൾക്ക് കൂടിയിട്ടേയുള്ളൂ. അവിടെ ശബരിമല ക്ഷേത്രത്തിൽ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഒരു വലിയ ഗൂഢലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയാതെ വയ്യ. പക്ഷേ നിലയ്ക്കൽ പ്രശ്നമോ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ വിവാദങ്ങളോ ശബരിമലയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രശ്നമല്ല. 1950 മെയ് 20നും 25നും ഇടയിൽ ശബരിമലയിൽ ഒരു വലിയ ആക്രമണമുണ്ടായി. ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിക്കപ്പെട്ടു. ക്ഷേത്രത്തിന് തീവച്ചു എന്ന് മാത്രമല്ല, ക്ഷേത്രത്തിലെ ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹം കോടാലി കൊണ്ട് വെട്ടി തുണ്ടം തുണ്ടമാക്കുകയും ചെയ്തു അക്രമികൾ. ഈ ആക്രമണം വളരെ ആസൂത്രിതമായിരുന്നു. ക്ഷേത്രത്തിന് ചുറ്റും തീവച്ച അക്രമികൾ ക്ഷേത്രത്തിലെ സ്റ്റോർ റൂം വെട്ടിപ്പൊളിക്കുകയും ചെയ്തു. കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഇത്. പക്ഷേ പതിവ് പോലെ അധികാരികളും ചില സാമൂഹിക വിരുദ്ധ ശക്തികളും ചേർന്ന് ഈ സംഭവത്തെയും ഒതുക്കി തീർക്കുകയായിരുന്നു. അസത്യങ്ങളും കുപ്രചരണങ്ങളും കൊണ്ട് ഈ സംഭവത്തെ മൂടിവെക്കാനാണ് അധികാരികളും ശ്രമിച്ചത്. 1950 മെയ് 20നും 25നും ഇടയിൽ ശബരിമല ക്ഷേത്രം തീവച്ചത് ആരാണ്? ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ആരെയാണ് ഇവർ ലക്ഷ്യം വെച്ചത്? ഈ ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരം ലഭിച്ചിട്ടില്ല. നമ്മൾക്ക് ലഭിക്കുന്നത് ഔദ്യോഗികമായ ചില രേഖകളും അല്ലെങ്കിൽ ഔദ്യോഗികമായ ചില സ്റ്റേറ്റ്മെൻറ്റുകളും ചില അവകാശവാദങ്ങളും ചില കെട്ടുകഥകളും മാത്രമാണ്. ഇതിൻ്റെ സത്യം നാം കണ്ടുപിടിക്കേണ്ടേ? കാരണം ഇതിൻ്റെ ടാർഗറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം ശബരിമല ക്ഷേത്രമായിരുന്നു. ക്ഷേത്രത്തിന് എതിരു നിൽക്കുന്ന ശക്തികൾ ആരൊക്കെയാണ്? ഇത് നാം കണ്ടുപിടിച്ചേ മതിയാവും. എച്ച് ഫയൽസിൻ്റെ ഈ ലക്കം അന്വേഷിക്കുന്നത് ഈ സംഭവത്തിലേക്കാണ്. ഈ സംഭവത്തിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ്. ശബരിമല ക്ഷേത്രത്തിലെ തീപിടുത്തം ഉണ്ടായത് യാദൃശ്ചികമായിട്ടാണോ അതോ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ആരുടെയെങ്കിലും ആസൂത്രണം ഉണ്ടായിരുന്നുവോ എന്നതിനെക്കുറിച്ചൊക്കെയാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ കേശവമേനോൻ അന്വേഷണം നടത്തിയത്. ഇത് മനഃപൂർവ്വമായി ചില ഗൂഢാലോചനകൾ നടത്തിയതിന് ശേഷം ഈ തീ ആ ക്ഷേത്രം നശിക്കാനായി അല്ലെങ്കിൽ ക്ഷേത്രം നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തീ വെച്ചതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. ആ റിപ്പോർട്ട് ശരിയല്ല എന്നും ആ റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾക്ക് അടിസ്ഥാനമില്ലെന്നും ഒരു വാദമുണ്ടായി. ശബരിമല തീവയ്പ്പ് കേസിൻ്റെ റിപ്പോർട്ട് നിയമസഭയ്ക്കകത്ത് വയ്ക്കുന്നതിന് അധികാരികൾ
ഇടതായാലും വലുതായാലും ഒരു കാലത്തും തയ്യാറായിട്ടില്ല. രാജഭരണം ജനായത്ത ഭരണത്തിന് വഴിമാറുന്ന ആദ്യ വർഷങ്ങളിലൊന്നിലാണ് ശബരിമല തീവപ്പ് കേസ് ഉണ്ടാകുന്നത്. പറവൂർ ടി കെ നാരായണപിള്ളയായിരുന്നു അന്ന് തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി. പക്ഷേ ഈ ഹീനകൃത്യത്തിന് പിന്നിലെ സത്യം കണ്ടെത്താനല്ല, മറിച്ച് മൂടിവെക്കാനാണ് അന്ന് ഭരണകൂടം ശ്രമിച്ചത്. 1957 കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്ന ശേഷവും ഈ സംഭവത്തിന് പിന്നിലെ സത്യം കണ്ടെത്തണമെന്ന ആവശ്യം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ റിപ്പോർട്ട് പോലും പൂഴ്ത്തിവെക്കപ്പെടുകയാണ് ഉണ്ടായത്. June 14, 1950 മിഥുനമാസ പൂജയ്ക്ക് നട തുറക്കാനെത്തിയ ശാന്തിക്കാരാണ് അഗ്നിക്കിരയായ ക്ഷേത്രവും തകർക്കപ്പെട്ട അയ്യപ്പ വിഗ്രഹവും ആദ്യം കാണുന്നത്. ശ്രീകോവിലും മണ്ഡപവും സ്റ്റോർ മുറിയും പൂർണ്ണമായും കത്തി നശിച്ച നിലയിലായിരുന്നു. കൂടാതെ അയ്യപ്പ വിഗ്രഹത്തെ പല കഷ്ണങ്ങളായി വെട്ടി നുറുക്കിയിരുന്നതായും കണ്ടെത്തി. ഇതേ തുടർന്ന് ദേവസ്വം ഭാരവാഹികൾ June 16 കൊല്ലം IG ഓഫീസിൽ ഇത് സംബന്ധിച്ച പരാതിയും നൽകി. പരാതി ലഭിച്ചുടൻ തന്നെ കൊല്ലം ജില്ലാ സൂപ്രണ്ടിനോട് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ ഉത്തരവിട്ടു. പോലീസ് അന്വേഷണം ഒരു വശത്ത് തുടരുമ്പോൾ തന്നെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായ TK നാരായണപിള്ള ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലായ KK കേശവമേനോനെ ഏകാംഗ അന്വേഷണ കമ്മീഷണറായി നിയമിച്ചു. അങ്ങനെ ലോക്കൽ പോലീസിന്റെ അന്വേഷണം ഒരു വഴിക്ക് നീങ്ങുമ്പോൾ തന്നെ സമാന്തരമായി DIG കേശവമേനോന്റെ കണ്ടെത്തലുകളും സമഗ്രമായി മുന്നോട്ടു പോയി. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കേശവമേനോൻ കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങൾ പലരെയും അലോസരപ്പെടുത്തി. ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് പോലും അത് ഭീഷണിയായി മാറുമെന്നിരിക്കെ കേശവമേനോൻ തയ്യാറാക്കിയ യഥാർത്ഥ അന്വേഷണ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല. പകരം പുറം ലോകത്ത് പ്രചരിച്ചതാകട്ടെ അന്ന് ക്രൈംബ്രാഞ്ച് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കഥയും യാഥാർത്ഥ്യവുമായി കുലബന്ധമില്ലാത്ത ആ കെട്ടുകഥ എന്തിനായിരുന്നു? അന്ന് ക്രൈംബ്രാഞ്ചിന് വേണ്ടി കേസ് അന്വേഷിച്ച സബ് ഇൻസ്പെക്ടർ മിന്നൽ പരമശിവൻ നായർ തന്നെ ആ കെട്ടുകഥ പിൽക്കാലത്ത് വെളിപ്പെടുത്തി. ഇത് അന്ന് TK നാരായണനായിരുന്നു ഗവൺമെൻറ് ചീഫ് മിനിസ്റ്റർ, ചന്ദ്രശേഖരൻ നായർ IG. ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വലിയ അരശുവന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ചുറ്റളവ് ഒരു 20 അടി ചുറ്റളവ് വരും, ആകെ മുഴുവൻ ബോർഡാണ്. അതിനകത്ത് ഒരു സന്യാസി താമസിച്ചു. അത് എപ്പോഴും ഒരു കോടാലിയും കൊണ്ടായിരുന്നു നടക്കുന്നത്. ആ സ്വാമിയും കാണാനില്ല. അപ്പോഴാണ് ചന്ദ്രശേഖരൻ നായർ ഒരു പ്രത്യേകിച്ച് ഒരു സ്ഫോടം ഉണ്ടാക്കിയിട്ട് അന്നത്തെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മേധസ്സായിരുന്ന EDN നാരായണനുള്ള ഒരു ഒരു സർക്കിൾ ഇൻസ്പെക്ടറേയും അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് എന്നെയും രണ്ട് ഒരു കാർഷികളെയും 3 കാർഷികളെയും കൂടെ രഹസ്യമായിട്ട് നിയോഗിച്ചു. ഞങ്ങൾ നിയോഗിച്ചത് ഗവൺമെൻറ് പോലും അറിയില്ല. ആ പോകുമ്പോൾ ഈ പമ്പയുടെ കരയിൽ നിന്ന് ഒരു 3 പേര് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ മീൻ ചൂണ്ടിട്ടുണ്ടിരിക്കുമ്പോൾ ഒരു സംവാദം നിങ്ങൾക്ക് കേൾക്കാറുണ്ട്. അതായത്, ഡേ, ഇത്രയും ശക്തമായിട്ട് അടിക്കേണ്ട കാര്യമില്ല, സന്യാസിയായ മര്യാദയ്ക്ക് കിടക്കണമെന്നൊക്കെ ശരിയാണ്, പക്ഷേ സന്യാസിക്ക് മീൻ ചൂണ്ടിടേണ്ട കാര്യം എന്താ? അവൻ സന്യാസിയാണ്, പിന്നെ അടി കൊടുത്തേണ്ട ആവശ്യമായി ആവശ്യമാണ് എന്ന് പറഞ്ഞ കൂട്ടിൽ തന്നെ, പക്ഷെ ഇത്രയും അടിക്കേണ്ട കാര്യമില്ലായിരുന്നു, ചത്തുപോയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പതുക്കെ വളഞ്ഞുകൂടി അവരെ അടുത്തു. അടുത്തപ്പോൾ ഞങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ ഞങ്ങൾ ഇന്നാരാണെന്ന് കാണിച്ചു. അവരാകപ്പെടെ പരിപ്പിച്ചു. അവർ സത്യം തുറത്ത് ഇങ്ങനെയാണ്, ഈ കൊടാലി സ്വാമി എന്ന സ്വാമി ഉണ്ടായിരുന്നു, ആ സ്വാമി ഇവിടെ ചിലപ്പോഴൊക്കെ ഇരുന്ന് മീൻ പിടിക്കും, മീൻ ചുട്ടു തരും, ഞങ്ങൾക്ക് സഹിക്കാത്തതുകൊണ്ട് ഞങ്ങൾ തല്ലിയതാണ്.
അപ്പോൾ കോളയാൽസ്വാമി എവിടത്തുകാരനാണെന്ന് അന്വേഷിച്ച് 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 പോയപ്പോൾ അദ്ദേഹം വെച്ചൂർ സ്വദേശി വൈക്കത്ത് എന്നടുത്തുള്ള വെച്ചൂർ സ്വദേശിയാണെന്നും അദ്ദേഹം വലിയ ഭക്തനാണെന്നും വിവരം കിട്ടി. അപ്പോൾ അവിടുത്തെ ഒരു പോസ്റ്റ്മാൻ കാശുവിലെ കണ്ടു. അദ്ദേഹത്തിനോട് അതിനെപ്പറ്റി വലിയ വിവരമുള്ളൂ ചോദിച്ചപ്പോൾ, അല്ല അയാൾ ഇവിടെ ഇല്ല, ഇപ്പോൾ അയാളിപ്പോൾ വെളിയിലെവിടെയാണ് എന്ന് ആണ് എനിക്ക് വിവരം കിട്ടിയത്. അയാൾ എഴുത്ത് വരാറുണ്ട് എന്ന് പറഞ്ഞു. സഹോദരിയോട് വലിയ ഇഷ്ടമാണ്, സഹോദരി കല്യാണം കഴിക്കുന്ന സഹോദരിയാണ്, വലിയ ഇഷ്ടമാണ്, സഹോദരിക്ക് എഴുത്തയക്കും, സഹോദരി അങ്ങോട്ട് എഴുത്തയക്കുന്നു. അന്ന് ലെറ്ററിൽ നിന്ന് മനസ്സിലാക്കിയത് പാണ്ടിച്ചേരിയിലാണ് താമസിക്കുന്ന ആളാണ്. ഒരു ലെറ്റർ സഹോദരിയെ കൊണ്ട് അയപ്പിക്കുകയും ചെയ്തു. സിസ്റ്റർ സീരിയസ് വാൺസ് ടു മീറ്റ്. കോട്ടയത്ത് വന്നപ്പോൾ ഞങ്ങൾ അവിടെ കാത്തു നിൽക്കുന്നവൻ അർച്ചു പേര് വീട്ടിൽ അയച്ചില്ല. ഞങ്ങൾ നേരെ അവനെ ഇവിടെ തിരുവനന്തപുരത്ത് വരികയാണ് ചെയ്തത്. അപ്പോൾ അവൻ സമ്മതിച്ചു ഇങ്ങനെ മീൻ ചുട്ട് തിന്ന് പോയി വിശന്നു പോയി. അപ്പോൾ അവളെ കാത്തു നിന്ന് വേറെ മീൻ പിടിക്കുന്നവരുടെ അവർ ഞങ്ങളെ തല്ലി. സന്യാസി മീൻ തിന്നു കടാന്നും തല്ലി, കണ്ടുപാനം തല്ലി. അപ്പോഴൊക്കെ ഞാൻ അയ്യപ്പോ 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 എന്ന് ഉറച്ചു വിളിച്ച് കരഞ്ഞു. ഉറച്ചു വിളിച്ച് കരഞ്ഞപ്പോഴും ഒരു പ്രത്യേക ഭഗവാൻ എനിക്ക് ഭാഗിച്ചു. അപ്പോൾ അയ്യപ്പനോട് എനിക്ക് താൽക്കാലികമായൊരു ഒരു വിഷമം തോന്നി. ആ വിഷമത്തിൽ ഞാനിവിടെ വന്നാണ് ചെയ്തത്. എൻ്റെ കയ്യിൽ കൊടാലി കൊണ്ട് ഞാൻ നടവെട്ടി നോക്കി, വെട്ടി വെച്ചിട്ട് അകത്ത് കയറി വിഗ്രഹത്തിൽ ഞാൻ വിട്ടു. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇത് ആര് ചെയ്താലും ഒരു കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടാ എന്നുള്ളൊരു യാതൊരു സംശയമില്ലാത്തൊരു അന്തരീക്ഷം. കാരണം ഇവനെ റെക്കോർഡ് ചെയ്ത് പോയാൽ വലിയ ബഹളം ഉണ്ടാവും, സംശയമൊന്നുമില്ല എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്സും ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ആലോചിച്ചിട്ട് അയാളെ ഞങ്ങൾ ഇവിടുന്ന് ഇന്ത്യക്ക് പുറത്ത് പറഞ്ഞേക്കാണ് ചെയ്തത്. ഇതായിരുന്നു ശബരിമല തീവപ്പ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മിനഞ്ഞെടുത്ത തിരക്കഥ. 2013 അന്തരിച്ച മിന്നൽ പരമശിവൻ നായർ എന്ന ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദീകരണം ഇന്നും തത്തുമയി ആർക്കൈവ്സിൽ വിലപ്പെട്ട രേഖയായി അവശേഷിക്കുകയാണ്. അദ്ദേഹം അന്ന് ഞങ്ങളോട് പറഞ്ഞ ഈ കാര്യങ്ങൾ പോലീസിൻ്റെ വെറും കെട്ടുകഥയാണെങ്കിൽ ഈ ഹീനകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരാണ്? ഈ സംഭവത്തിൻ്റെ പിന്നിലെ സത്യം എന്താണ്? കേശവമേനോൻ ഏകാംഗ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പ്രധാനമായും രണ്ട് നിഗമനങ്ങളാണ് ഉണ്ടായിരുന്നത്. ശ്രീകോവിലിൻ്റെ പ്രധാന വാതിലിൽ ആഞ്ഞുവെട്ടിയതിൻ്റെ 15 വിള്ളലുകൾ കാണപ്പെട്ടിരുന്നു. തീപിടുത്തം ആകസ്മികമല്ലെന്നും ശ്രീകോവിൽ വെട്ടിപ്പൊളിച്ചത് തന്നെയാണ് എന്ന് വെളിവാക്കുന്നതുമായിരുന്നു ഈ തെളിവ്. ശ്രീകോവിലിലെ അയ്യപ്പ വിഗ്രഹം തകർത്തതായും ഇടത് കൈപ്പത്തിയും കൈപ്പത്തിയിലെ വിരലുകളും അറ്റുപോയിരുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു. വിഗ്രഹത്തിൻ്റെ മുഖത്തും നെറ്റിയിലും വെട്ടേറ്റ പാടുകളുമുണ്ടായിരുന്നു. ഇതുകൂടാതെ ശ്രീകോവിലിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കോടാലി വാതിൽ തകർക്കാനും വിഗ്രഹം തച്ചുടയ്ക്കാനും ഉപയോഗിച്ചതാണെന്നും കണ്ടെത്തി. അതുമാത്രമല്ല, വിഗ്രഹത്തിന് സമീപം കണ്ടെത്തിയ സ്വർണം വെള്ളി എന്നിവയിൽ നിർമ്മിച്ച പാത്രങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ മോഷണമായിരുന്നില്ല ഉദ്ദേശമെന്നും കണ്ടെത്തി. ശ്രീകോവിലിൻ്റെ കഴുക്കോലുകൾക്കിടയിൽ നെയ്യിൽ പൊതിഞ്ഞ തുണികൾ തിരികെ വെച്ച് കത്തിച്ച നിലയിൽ കാണപ്പെട്ടതിന് പിന്നിൽ നിന്നും ചെമ്പിലും പിത്തളത്തകിടിയിലും നിർമ്മിച്ച മേൽക്കൂര തന്ത്രപരമായി കത്തിക്കുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നു എന്നും മനസ്സിലാക്കി. അനവധി പേരെ ചോദ്യം ചെയ്ത കമ്മീഷൻ കണ്ടെത്തിയത് കൊല്ലവർഷം 1125 ഇടവമാസം 7-12 ഇടയിൽ, അതായത് 1950 May 20-25 ഇടയിൽ രാത്രിയിലെപ്പോഴോ അക്രമികൾ കരുതിക്കൂട്ടി ക്ഷേത്രത്തിന് തീവച്ചു എന്നത് തന്നെയാണ്. എന്തായാലും ചില കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കേശവമേനോൻ കമ്മീഷൻ എന്ന ഏകാംഗ കമ്മീഷൻ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, കണ്ടെത്തിയ സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില നിഗമനങ്ങളിൽ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കും. അതിൽ പ്രധാനം, ശബരിമല ക്ഷേത്രത്തിൽ അന്ന് നടന്ന ആക്രമണം വളരെ ആസൂത്രിതമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ക്ഷേത്രം തകർക്കുക, ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം ഇല്ലാതാക്കുക, ക്ഷേത്രവിശ്വാസികളെ മാനസികമായി തകർക്കുക, ഈ ഉദ്ദേശങ്ങൾ തന്നെയായിരുന്നു അക്രമികൾക്ക് ഉണ്ടായിരുന്നത്. ക്ഷേത്രം കുത്തി തുറക്കുകയും കോടാലി വെച്ച് വിഗ്രഹം തകർക്കുകയും ചെയ്തത് മറ്റൊന്നിനുമല്ല. പക്ഷേ സത്യത്തോട് ഏറ്റവും അടുത്തെത്തിയ, കൃത്യമായ സൂചനകൾ നൽകിയ കേശവമേനോൻ കമ്മീഷൻ റിപ്പോർട്ട് പോലും അധികാരികൾ അവസാനം അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഭരണകൂടങ്ങളെ പോലും വരുതിയിലാക്കുന്ന
ഏത് വലിയ ശക്തിയാണ് ഈ ഹീനകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്? ആർക്കാണ് ശബരിമല ക്ഷേത്രം ഇത്ര വലിയ പേടി സ്വപ്നമായി മാറിയത്? വനാന്തരത്തിലുള്ള ഒരു ചെറിയ ക്ഷേത്രം ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി വളരരുതെന്ന് തീരുമാനിച്ചത് ആരാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി എച്ച് ഫയൽസിൻ്റെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്തേ.